അതെ, പണ്ട് ഉമ്മമാർ പറഞ്ഞത് ഞാൻ കേട്ടിരിക്കണേ, ഈ മക്കളെ കൊണ്ട് പച്ചക്കറിയൊക്കെ കഴിപ്പിക്കാൻ ഭയങ്കര പണിയാണെന്ന്. പച്ചക്കറി എന്നല്ല, ഭക്ഷണം കഴിപ്പിക്കാൻ തന്നെ ഭയങ്കര പണിയാണെന്ന് എനിക്കിപ്പോൾ ഇവിടെ മനസ്സിലായി തുടങ്ങിയിരിക്കണേ. കാരണം നമ്മൾ എടുത്ത് കഴിക്കണ പോലെയല്ല, ചെറിയ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. അത് കൊടുത്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞത് സത്യമാണ്. അപ്പോൾ ഇവിടെ പല രീതിയിലും പലതും കഴിപ്പിക്കാനുള്ള തത്തപ്പാടിലാണ് ഞാൻ. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചാൽ അതെങ്കിലും ആയില്ലേ വിചാരിച്ചിട്ട് ഓരോ ദിവസം ഓരോ റെസിപ്പി ട്രൈ ചെയ്യലാണ് ഇപ്പം എൻ്റെ പരിപാടി. അപ്പോൾ ഞാനിപ്പോൾ അതായത് മെക്രോണി വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യണത്. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികളും കുട്ടികളെ വയറ്റിലാവും ചെയ്യും, അമ്മക്ക് പരിപാടി എളുപ്പമാണ്. കാരണം ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ സുഖമാണ് കേട്ടോ. നമ്മളെ ഈ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ അതിക്ക് കറി എല്ലാം ഉണ്ടാക്കണമല്ലോ. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് പണി കഴിയും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, നിങ്ങളെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പൊട്ടാറ്റോ ആയിക്കോട്ടെ, സ്വീറ്റ് കോൺ, ഇതൊക്കെ നല്ല സാധനങ്ങളാണല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ മക്കൾ കഴിച്ചോളും. മറ്റേത് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആര് തൊട്ടുനോക്കുന്നത്, ആരും തൊട്ടുനോക്കൂല. പക്ഷേ ചില മക്കളുണ്ട് കേട്ടോ, അത് മെക്രോണും ചിക്കനും മാത്രം കഴിച്ച് പച്ചക്കറിയുടെ ബാക്കി വെക്കണവർ, അങ്ങനത്തെ ആളും നമ്മളെ വീട്ടിലുണ്ട്. പിന്നെ ഇപ്പോൾ അതാ പണ്ടുള്ള ആൾക്കാർ പറയണ പോലെ തന്നെ നല്ല സാധനങ്ങൾ ചീത്ത സാധനങ്ങൾ ഇട്ട് കേടാക്കുമ്പോൾ അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഇത്രയും പച്ചക്കറീൻ്റെ ഇടയിൽ ഒരു മാഗി ക്യൂബ് ഇട്ടിട്ട് ഞാനത് അൺഹെൽത്തി ആക്കിയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ ഞാനിത് അവിടെ കുപ്പും കുരുമുളകും ഇട്ടിട്ട് സോൾട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് മെക്രോണിലോട്ടുള്ളതല്ല, ഞാനവിടെ ഗീ റൈസ് മുമ്പ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ബ്രസ്റ്റ് പീസ് മാത്രമാണ് കേട്ടോ എടുത്തത്. അത് കുറച്ച് ചിക്കനും കുരുമുളകും, സോറി, കുരുമുളകും ഉപ്പ് ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുകയാണ്. ഇതും അവിടെ ഇതാ അരി വെക്കാൻ കേട്ടോ. രാത്രിക്കൊക്കെ നെയ്ച്ചോറ് വെക്കുകയാണ്. ഞാൻ കുറച്ച് മെക്രോണി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ പൊടികളായിട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തിക്കണത്. ഇവിടെ ഒരുപാട് എരിവൊന്നും ഇഷ്ടമല്ല, അപ്പോൾ മുളക് പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവർ നിങ്ങൾക്ക് അതിനനുസരിച്ച് പൊടികളൊക്കെ മാറ്റാട്ടോ. പിന്നെ ഞാനിതാ കുറച്ച് മെക്രോണി ആദ്യം തന്നെ ഞാൻ അവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കനും ചേർത്തിക്കണേ. പിന്നെ കുറച്ച് സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്. ഇതൊക്കെ ഞാൻ കുറച്ച് പേരിന് മാത്രം ഒഴിക്കുന്നുള്ളൂ കേട്ടോ, കാരണം കുട്ടികൾക്ക് ഇപ്പോൾ ഇതൊന്നും ഇത്ര നല്ല സാധനമല്ലല്ലോ. പിന്നെ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് ആഡ് ചെയ്യുന്നതെന്ന് മാത്രം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മെക്രോണി വെച്ചിട്ട് ഇപ്പോൾ പല റെസിപ്പീസും ഞാൻ കാണുന്നുണ്ട്, വൈറ്റ് സോസ് വെച്ചിട്ടൊക്കെ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ട്രൈ ചെയ്യല്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മെക്രോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടൻ ചായൻ്റെ കൂടെയും രാത്രി ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുമാത്രമല്ല പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ